ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇതാ രാവിലെ തന്നെ ഞാനൊരു കട്ടൻ ചായ എടുത്തിട്ട് അടുക്കളയുടെ ബാക്കിൽ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ രാവിലെയാണ്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് കട്ടനിൽ തുടങ്ങാൻ വിചാരിച്ചു. സംഭവം പാലില്ല. അപ്പോൾ പാലും സാധനങ്ങളൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കടയിൽ. അപ്പോൾ അത് കൊണ്ടുവരും. അപ്പോൾ ഇതാ ഞാൻ കുട്ടികളെയൊക്കെ സ്കൂളിലേക്ക് വിട്ടിട്ട് വന്നതാണ് ഗൈസ്. അപ്പോൾ ഇന്ന് രാവിലെ ഭക്ഷണം ഉണ്ടാക്കണമെന്നല്ല ഞാൻ കാണിക്കാൻ പോകുന്നത്, എന്നൊരു വേറൊരു സംഭവമാണ് ഞാൻ കാണിക്കാൻ പോണത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. കണ്ടില്ലേ, സ്കൂള് കുട്ടിനെ കൊണ്ടാക്കിയിട്ട് സ്കൂളിൽ കുട്ടിനെ കൊണ്ടാക്കിയിട്ട് വീട്ടിൽ വന്ന് എത്തിയ ഉള്ള അലങ്കോല പണികളാണ് ഇതൊക്കെ. എൻ്റെ മക്കൾ സ്കൂളിലേക്ക് പോണതിന് മുമ്പ് ഇതൊക്കെ ചെയ്ത് വെച്ചിട്ടാണ് ഇവിടുന്ന് പോവുക. അപ്പോൾ ഇനി എനിക്കൊരു തലയ്ക്കന്ന് പണി തുടങ്ങണം ഗൈസ്. ഞാൻ എവിടെ നിന്ന് തുടങ്ങുമെന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് നേരമൊക്കെ ആലോചിച്ചു. പിന്നെ ഇപ്പം ഞാൻ തന്നെ ചെയ്യണമല്ലോ, വേറെ ആരും ഇല്ലല്ലോ. അയ്യോ, അപ്പോൾ അതാ ബെഡ്റൂമും അവൻ്റെ കുട്ടികളുടെ റൂമൊക്കെ കാണിച്ചിരിക്കണ കോലം കണ്ടില്ലേ. ഇനി ഇതൊക്കെ ഒന്ന് വെടുപ്പാക്കി എടുക്കുമ്പോഴേക്കിനും എൻ്റെ നടു ഒടിയൊന്ന്. എൻ്റെ ബെഡ്റൂമിൽ റംസാൻ കാണിച്ചാണ് ഇപ്പോൾ ഇതൊക്കെ. തുണികൾ വലിച്ചിട്ടിട്ടും അവന് ഒറ്റയ്ക്കാണ് എല്ലാ കാര്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവനെ വിട്ടുകൊടുത്താൽ പിന്നെ അവനിക്ക് തോന്നിയ പോലെയൊക്കെ അവൻ ചെയ്യും. അപ്പോൾ ഇനിയിപ്പോൾ എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് വെച്ചിട്ട് കുറച്ച് നേരമൊക്കെ ആലോചിച്ചു. അപ്പോൾ ഇങ്ങനെ ഈ അടുക്കള ആദ്യം വൃത്തിയാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ഫോണിന് ഞാൻ അവിടെ അങ്ങോട്ട് വെച്ചു. അപ്പോൾ അതാ ബാക്കിൽ നമ്മൾ കണ്ടില്ലേ, നല്ല കാറ്റാണ്. അപ്പോൾ അപ്പടി ചപ്പ അവിടെ വന്ന് കിടക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ വൃത്തിയാക്കിയിട്ട് നമുക്ക് കാണാം. അപ്പോൾ എന്ത് കോലമായിരിക്കുന്നു. എന്നിട്ടും കാര്യമൊന്നുമില്ല, വീണ്ടും ചപ്പ് വരും. അപ്പോൾ ഞാൻ രാവിലെ നേരത്തെ രണ്ട് കുട്ടികൾ പോണതിൻ്റെ മുമ്പ് ഞാൻ രണ്ട് ദോശ കഴിച്ചു. അപ്പോൾ ഒരു ദോശ ബാക്കി അവിടെ ഇരിക്കണം. ഇനിയിപ്പോൾ എന്തായാലും അതും കൂടി കഴിക്കാമെന്ന് പറഞ്ഞിട്ട് കഴിക്കാൻ വേണ്ടി അവിടെ ഇരുന്നു. അപ്പോൾ പപ്പായ കറിയാണ്, നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അതും ബാക്കി വരില്ലേ പറഞ്ഞിട്ട് അതിനൊക്കെപ്പാടെ കൂടി അതിൽ കൊട്ടി എന്നിട്ട് കഴിക്കാനിരിക്കുകയാണ്. അപ്പോൾ പാത്രത്തിൽ നിന്ന് തുടങ്ങാം എന്ന് വിചാരിച്ച് ഞാൻ സ്പീഡിൽ വേഗം പണികളൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ പാത്രം കഴുകിയിട്ട് വീതനയും അടുക്കള റെഡിയാക്കി വെച്ച് പറഞ്ഞാൽ പിന്നെ വേറെ റൂമുകളിലേക്ക് കിടക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ലോഡ് പാത്രമുണ്ട്. ഇതെപ്പം തീർന്ന് കഴിയുന്ന പടച്ചോനിക്കറിയാം. അങ്ങനെ കഴിഞ്ഞു ഒരു വിധം. പിന്നെ അത് ഈ വാഷ് ബേസൊക്കെ നന്നായിട്ട് ഒന്ന് അപ്പം തന്നെ കഴുകിയെടുക്കണം. ഇത് നല്ല ക്ലീനായിട്ട് കിട്ടാനായിട്ടൊരു വേറൊരു ടിപ്പുണ്ട്. കമൻറ്റ് ചെയ്താൽ ഞാൻ പറഞ്ഞുതരാം, അല്ലെങ്കിൽ ഞാനൊരു അടുത്തൊരു വീഡിയോ ഞാൻ ചെയ്യും. ഇത് ഒരു നല്ല ക്ലീനായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഞാനത് ചെയ്തിട്ടില്ല, അത് ക്ലീനായി കിടക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നതാണ്. അതിൽ എന്തൊക്കെയാണ് ഉപയോഗിക്കണമെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഇത് വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടുക്കള ഒരു ഭാഗം ഒഴിഞ്ഞല്ലോ. അപ്പോൾ ഈ ഭാഗത്തേക്ക് ഇനി ചിന്തിക്കേണ്ടല്ലോ കുറച്ച് നേരത്തിന് പറഞ്ഞിട്ട്. പിന്നെ ഈ ഷെൽഫൊക്കെ വൃത്തിയാക്കാൻ വന്നപ്പോൾ ഇതാ ഇച്ചുക്കൂട്ടൻ്റെ തലയിലിടുന്ന ബണ്ണൊക്കെ അവിടെ കൊണ്ടുവയ്ക്കാതാ. റംസാൻ്റെ വാച്ച് എല്ലാം അടുക്കളയിൽ അവർ കൊണ്ടുവയ്ക്കും. അതൊക്കെ ഒരു ഭാഗത്തേക്ക് ആക്കി വെക്കണം. എത്ര പറഞ്ഞാലും അവർ കേൾക്കില്ല, കുട്ടികളല്ലേ. പിന്നെ ഞാനിത് അവിടെയൊക്കെ ഒന്ന് തുടച്ച് കൊടുത്ത് റെഡിയാക്കും. അപ്പോൾ ഇനി വേറെ തുടയ്ക്കലൊക്കെ ബാക്കിൽ വരുന്നുണ്ട്. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ഇവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കി വെച്ചു. പിന്നെ ഈ ഭാഗമൊക്കെ വൃത്തിയാക്കി കിടന്നാൽ അത് കാണാൻ നന്നായിട്ട് ഉണ്ടാവുമല്ലോ. പിന്നെ ഇനി ചോറും കറിയും എല്ലാം വെക്കണം. സാധനങ്ങൾ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അത് വരും. അപ്പോൾ ഇതാ ഇനി ബാക്കിലെ അടുപ്പിൽ നമ്മൾ കുറേ ദിവസമായിട്ട് വെക്കണില്ല. ഒന്നാമത് കാറ്റ്, രണ്ടാമത് ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ വീട്ടിൽ ഉണ്ടാവില്ലേ. അപ്പോൾ കുട്ടികളുണ്ടാവില്ലല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇനി വലിയ ചട്ടി, എല്ലാവരും ഉണ്ടാകുമ്പോഴല്ലേ വലിയ ചട്ടിയിലൊക്കെയാണ് ഞാൻ വെളിയിൽ വെക്കുക. അതിപ്പോൾ ഒരു കുക്കറിൽ വെക്കേണ്ട ആവശ്യമാണ് എനിക്ക് വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ എന്താ നല്ല വൃത്തിയായില്ലേ ഇപ്പോൾ കാണാൻ. ഹായ്, കുറച്ച് നേരം അവിടെ അങ്ങനെ ഇരുന്നു ഞാൻ. അപ്പോഴേക്കിന് ആള് കടയിലത്തെ ആള് സാധനങ്ങൾ കൊണ്ടുവന്നു പറഞ്ഞിട്ട് കോളംബില്ലടിച്ചു. അപ്പോൾ പിന്നെ അത് പോയി നോക്കി. അപ്പോൾ അരിയും സാധനങ്ങളൊക്കെ തീർന്നിരിക്കുകയായിരുന്നു. ഒക്കെ ഉണ്ടെങ്കിൽ ഒക്കെയാണല്ലോ പോവുക. അപ്പോൾ അയാൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കട്ടെ. അതാ പാല്, രാവിലെ കട്ടനാണല്ലോ കുടിച്ചത്. അപ്പോൾ പാല് ആദ്യം എടുത്ത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുക. എന്നിട്ട് ബാക്കി എന്തൊക്കെയുണ്ട് എന്ന് ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇതിൽ ഉണ്ടോയെന്ന് നോക്കണമല്ലോ. അപ്പോൾ ഇതാ അരിയുണ്ട്. പിന്നെ എന്തൊക്കെയാ ഉള്ളത്? ആ കോഴിമുട്ട അതിൻ്റെ ഇടയിലിരുന്ന് പൊട്ടും. അപ്പോൾ ഞാനത് വേഗം അതിനെടുത്ത് മാറ്റാൻ നോക്കി. പിന്നെ നമ്മൾ സോപ്പ് പൊടി കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ബക്കറ്റിലായിട്ടുള്ള സോപ്പ് പൊടിയാണ് വാങ്ങിക്കൽ. പക്ഷേ ഇപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങിക്കണം. അതിന് ഞാനും പോകണം. ഇക്ക
ഇക്കാൻ്റെ കൂടെ പോകണം. ഇപ്പം അത് തൽക്കാലം കുറച്ച് അര കിലോ വാങ്ങിച്ചതാണ്, അപ്പോൾ ഒന്നും അലക്കാൻ വേണ്ടിയിട്ടൊന്നും ഇല്ല. അതുകൊണ്ട് അപ്പോൾ ഞാൻ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അങ്ങനെ കുറച്ച് ഐറ്റങ്ങൾ, പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ഉണ്ട്, ബീട്രൂട്ട്, ക്യാരറ്റ്, അങ്ങനെ കുറച്ച്. പിന്നെ ദാ ഈ ഒരു ഒരു ചെറിയൊരു ടിപ്പും കൂടി ഞാൻ പറഞ്ഞുതരാം. പച്ചമുളക് നമ്മൾ അങ്ങനെ എടുത്ത് ഫ്രിഡ്ജിൽ കയറ്റി വെക്കരുത്. കാരണം അത് ഫ്രിഡ്ജിൽ ഇരുന്നാലും ചുങ്ങിപ്പോകാനും പിന്നെ അത് അളിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഞെട്ട് കളഞ്ഞിട്ട് വെക്കുകയാണെങ്കിൽ ഒരുപാട് ദിവസം അങ്ങനെ തന്നെ നിൽക്കും, ഒരു കേടുമില്ലാണ്ടിരിക്കും. കാരണം അതിൻ്റെ ഞെട്ട് അതിൽ നിൽക്കുമ്പോഴാണ് അളിയണത്. അപ്പോൾ അത് ഇല്ലാണ്ടാക്കും കേട്ടോ. പിന്നെ ദാ നമ്മുടെ സോഫയുടെ വിരിയൊക്കെ അലങ്കോലമാക്കി കിടക്കുന്നുണ്ട്. തലയാണി, ഉള്ളിലത്തെ തലയാണി എടുത്ത് അവന് വെളിയിൽ കൊണ്ടുവന്ന് വെക്കും. ഇതൊക്കെ തന്നെയാണ് അവരുടെ പരിപാടി. അപ്പോൾ ദാ ഞാൻ അങ്കത്തട്ടിനുള്ള ആയുധങ്ങളൊക്കെ റെഡിയാക്കി. ചൂലും എടുത്തിട്ട് വന്നിട്ട് നന്നായി ഒന്ന് വിസ്തരിച്ച് അടിച്ചു പോരാന്ന് വെച്ചു. അപ്പോൾ സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ അതവിടെ വെച്ചാൽ മതി ക്യാമറ ഫോണ്. അപ്പോൾ അതൊന്നും ഇല്ല. അതൊക്കെ ഞാൻ അത്യാവശ്യമായി വരികയാണ് എനിക്കിപ്പോൾ. അപ്പോൾ അത് ഈ ഒരു ചവിട്ടിയില്ലേ, അത് ഞാൻ എൻ്റെ വീടിരിക്കുന്ന സമയത്ത് വാങ്ങിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ വീടിരുന്നിട്ട് നമ്മൾ ഒരു 3 വർഷമൊക്കെ ആയി, പക്ഷെ അതിനൊരു കംപ്ലൈൻറ്റും ഇല്ല. നല്ലൊരു ചവിട്ടി കേട്ടോ. അത് മാത്രം എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ ഞാനത് ആ രണ്ടാമത്തെ അങ്കത്തട്ടിലേക്ക് കടന്നിട്ട് വേറൊരു ആയുധം എടുത്തിട്ടുണ്ട്. ക്ലീനാക്കി വെക്കണം. പക്ഷേ ഇത് എത്ര നേരം എന്ന് പറയാൻ പറ്റില്ല ഈ ഒരു വൃത്തി. അപ്പോൾ ഇതാ സിറ്റൗട്ടൊക്കെ ഞാൻ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ മക്കൾ വന്നിട്ടുണ്ടെങ്കിൽ തുടങ്ങും പിന്നെ. അപ്പോൾ ഇതാ കാണണ ഇപ്പോൾ കണ്ടോളിൻ ഈ ഒരു വൃത്തി എത്ര നേരത്തിനാണെന്ന് പഠിച്ചോനിക്കറിയാം. അതുകൊണ്ട് നല്ല വിസ്തരിച്ച് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഹാളൊക്കെ റെഡിയായി. പിന്നെ അതാ ഉണ്ണികളുടെ റൂം റെഡിയാക്കി. ബെഡ്ഷീറ്റൊക്കെ നേരെ വിരിച്ചു. അപ്പോഴത്തെ കോലം നിങ്ങൾ കണ്ടതല്ലേ, ഒന്ന് റിവൈൻഡ് അടിച്ചു നോക്കിയാൽ മതിയാകും. പിന്നെ നമ്മുടെ ബെഡ്റൂമും നമ്മൾ ശരിയാക്കി വെച്ചു. പിന്നെ ഡൈനിങ് ഏരിയയിൽ പിന്നെ അത്രയ്ക്കൊന്നും ഇല്ല. അവിടെ ക്ലീനാക്കിയിട്ട് അവിടെയും വെച്ചിട്ടുണ്ട്. പിന്നെ അടുക്കള പിന്നെ നേരത്തെയും തുടച്ചു, പിന്നെ ഇപ്പോഴും തുടച്ചു. അപ്പോൾ അവിടെ നല്ല ചന്തമാക്കി. അതിൻ്റെ ഇടയിൽ ഞാൻ ചോറും കൂട്ടാനൊക്കെ വെച്ചു, നല്ലൊരു സാമ്പാർ വെച്ചു. കണ്ടില്ലേ, ഹൈ കഴിക്കാൻ തോന്നുന്നു അല്ലേ. അപ്പോൾ ഇതാ ചോറ് റെഡിയാക്കിയിട്ടുണ്ട്, കറിയും റെഡിയായിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ തുറന്ന് വെക്കും ഞാൻ കുറച്ച് നേരം. അപ്പോൾ നല്ല അതിൻ്റെ ആവിയൊക്കെ പോയിട്ട് ചോറ് പിന്നെ ഒട്ടില്ല. ഇതാണ്ടില്ലേ, ഇതെങ്ങനെ കടന്നതായിരുന്നു ബാക്ക്, അടിപൊളിയാക്കിയില്ലേ. നല്ല കാറ്റുണ്ട്, കണ്ടാൽ അറിയും നിങ്ങൾക്ക്. അപ്പോൾ അപ്പോഴേക്കിനും വേറെ പണി, ഇതാ ബാക്കിലുള്ള തുണികളൊക്കെ ഞാൻ എടുത്തിട്ട് ആ ദിവാനിലിട്ടിട്ടുണ്ട്. അവിടെ കിടക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി മടക്കി വയ്ക്കാം. അപ്പോൾ അതാ നമുക്ക് സാമ്പാർ മാത്രമാണല്ലോ ഉള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ വേറെ രണ്ടാം കറിയൊന്നും ഞാൻ ഉണ്ടാക്കിയില്ലെന്ന്, നല്ല പണിയുള്ളതുകൊണ്ട്. അപ്പോൾ ഒരു മുട്ട പൊട്ടിച്ചിട്ട് റെഡിയാക്കണം എന്ന് വിചാരിച്ചൊരു മുട്ടയൊക്കെ എടുത്ത് കുറച്ച് ഉള്ളിയൊക്കെ എടുത്ത് കസ്ക കുസ്ക കസ്ക എന്നൊക്കെ ആക്കിയിട്ടുണ്ട്. ഇനി അത് നന്നായി ഒന്ന് ഇളക്കട്ടെ. ഒരു കയ്യിൽ ഫോണായതുകൊണ്ട് അത് വട്ടം കറങ്ങണുണ്ടല്ലേ, അതവിടെ വെച്ചിട്ട് ഞാൻ പിന്നെ നന്നായി അതിനെ കലക്കിയെടുത്തിട്ടുണ്ട്. അതിങ്ങനെ പതയ്ക്കണ വരെ കലക്കണം, എന്നാലാണ് കോഴിമുട്ട നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതിന് നമുക്ക് എൻ്റെ കാതില്ലാത്ത ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിന് കുറച്ച് വെളിച്ചെണ്ണ അതിൽ പാർന്നിട്ട് ചുറ്റിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഈ കലക്കി വെച്ച മുട്ട ചീന്നങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഉണ്ടല്ലേ, വായിൽ വെള്ളം മോറുന്നുണ്ടല്ലേ നിങ്ങൾക്ക്. അപ്പോൾ അതാ അതിനെ തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ആ ചോറ് ഞാൻ അപ്പോഴേക്കിനും അവിടെ വിളമ്പി വെച്ചിട്ടുണ്ട്. അപ്പോൾ കോഴിമുട്ട ആറാണ്ട് ചൂട്ടോടെ കഴിക്കുന്നതാണ് അതിൻ്റെ രുചി. അപ്പോഴേക്കിനും അത് ഫ്ലോപ്പായി പോയി ഗൈസ്, അത് ഒന്ന് പൊട്ടിപ്പോയി. എങ്കിലും കുഴപ്പമില്ല, അതൊക്കെ നമ്മൾക്ക് മുറിച്ചിട്ടല്ലേ കഴിക്കണത് എന്ന് ഞാൻ വിചാരിച്ചു. എന്നിട്ട് ആ സിറ്റൗട്ടിൽ വന്നിട്ട് പോളിങ് തുടങ്ങി. മക്കളെ വിശന്നിട്ട് ഒപ്പാടിളകിയൊക്കെ അതേ അറിഞ്ഞില്ല ഞാൻ. അപ്പം നമ്മൾ വേഗം അതിനകത്തേക്കാക്കാൻ നോക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നാളെ ഒരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.